ഹായ് എവ്രിവോൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിസയിലും അതുപോലെ തന്നെ ഇമിഗ്രേഷനിലൊക്കെ പുതിയ ചേഞ്ചസ് വരെ ഉണ്ടായില്ലേ. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഹോം സെക്രട്ടറി ജെയിംസ് ക്ലവേളി കുറച്ച് പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യലുണ്ടായി. അത് ആക്ഷൻ ആയിട്ടില്ല. 2024 മാർച്ചിലാണ് സംഭവം നിയമം നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്താനായിട്ട് പോകുന്നത്, എന്തിനെക്കുറിച്ചൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. മെയിൻ ആയിട്ടുള്ള ഡിസ്കഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ മൈഗ്രേഷൻ ഇങ്ങോട്ടേക്ക് യു കെയിലേക്ക് ഉള്ളത് ഭയങ്കര കുത്തനെ കൂടുകയെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. ഇപ്പൊ സ്റ്റുഡന്റ് വിസയിലാണെങ്കിൽ, അതുപോലെ തന്നെ കേരള വിസയിലാണെങ്കിൽ ഒരുപാട് ആളുകളാണ് ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അവരുടെ ഡിപ്പെൻഡൻസ് ആയിട്ടും, ഡിപ്പെൻഡൻസ് ഇപ്പൊ നമുക്കറിയാം, അവരുടെ ഹസ്ബൻഡും അതുപോലെ കുട്ടികളും ഒക്കെ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ മൈഗ്രേഷൻ കൂടുന്നതിന്റെ ഫലമായിട്ട് ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസിന്റെ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് നമ്മുടെ അക്കോമഡേഷനും അതുപോലെ തന്നെ ജോബ് ഫെസിലിറ്റീസ്, ഇവിടെ ഉള്ള ആളുകളുടെ ഫെസിലിറ്റീസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഈ നെറ്റ് മൈഗ്രേഷൻ കുറച്ചിട്ട് ഇതിന്റെ ക്വാളിറ്റി മൈഗ്രേഷൻ കൂട്ടാനുള്ള പരിപാടിയായിട്ടാണ് ജെയിംസ് ക്ലവേളി 5 points ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത് എത്രത്തോളം, ഇതിൽ 5 points ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ ഏതൊക്കെയാണ് ആപ്ലിക്കബിൾ ആകാൻ പോകുന്നത് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. ഇത് മാർച്ച് 2024 ആപ്ലിക്കബിൾ ആവാനായിട്ട് പോകുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണ് 5 points എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈഗ്രേഷന്റെ ഇഷ്യൂ ആണ് അവർ കൺസിഡർ ചെയ്തേക്കുന്നത്. ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്ന സ്റ്റുഡന്റ് വിസയിലാണെന്ന് നിങ്ങൾക്കറിയാം. അതിനൊരു തീരുമാനം അവർ ആക്കിയിട്ടിട്ടുണ്ട്. അവർ ജാനുവരി മുതൽ നമുക്ക് ഡിപ്പെൻഡൻസിനെ ബ്രിങ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഒരു തീരുമാനം സ്റ്റുഡന്റ് വിസയുടെ കേസിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ കേരള വിസയാണ് പിന്നീട് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ വരുന്നത്. നമ്മുടെ യു കെയിലേക്ക് ആളുകൾ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് കേരള വിസയിലായിരുന്നു. കേരള വിസയിൽ 1, 2 അല്ല, നമ്മുടെ കുട്ടികളെ എല്ലാവരെയും നമുക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുമായിരുന്നു. അപ്പൊ അതിലൊരു തീരുമാനമാക്കിയിരിക്കുകയാണ് അവര്. അപ്പൊ ഇത്ര നാളത്തെ ചർച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും ഒരു ഡിപ്പെൻഡിനെ ബ്രിങ് ചെയ്യാം, ആ ഒരു രീതിയിലായിരുന്നു ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്ലാനിലായപ്പോ നമുക്ക് ഒറ്റ ഡിപ്പെൻഡൻസിനെയും ബ്രിങ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലാനിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കേരള വിസയിൽ വരുന്ന ഒറ്റ ഡിപ്പെൻഡൻസിനെ, നമുക്ക് വർക്ക് ചെയ്യുന്ന ആൾക്ക്, നമുക്ക് വിസ കിട്ടുന്ന ആൾക്ക് ഇങ്ങോട്ടേക്ക് വരാം, അവരുടെ ഡിപ്പെൻഡൻസിന് നമുക്ക് കുട്ടികളെ അല്ലെങ്കിൽ അതിന്റെ ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്ന ഹസ്ബൻഡിനും വൈഫിനും നമുക്ക് ഇങ്ങോട്ടേക്ക് ബ്രിങ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്ലാനാണ് അവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേരള വിസയുടെ കാര്യം മാത്രമാണ് കേട്ടോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. NHS നേഴ്സസ് ആയിട്ട് വരുന്നവരുടെ കാര്യമല്ല ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് NHS ഒരു കേസ് പോലും അവർ പറഞ്ഞിട്ടില്ല. NHS ഉള്ളവർക്ക് നമുക്ക് ഡിപ്പെൻഡൻസിനെ ബ്രിങ് ചെയ്യുന്നതിന് ഒരു ഇഷ്യൂ ഇതുവരെ ഹോം സെക്രട്ടറി പറഞ്ഞിട്ടില്ല. അപ്പോൾ NHS ഉള്ളവർക്ക് ഡിപ്പെൻഡൻസിനെ ബ്രിങ് ചെയ്യുന്ന കുട്ടികളെ കൊണ്ടുവരുന്നതിന് ഒന്നിനും ഒരു ഇഷ്യൂ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്തതിലില്ല കേട്ടോ. അടുത്ത പ്ലാൻ എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് അത് കൂട്ടാനുള്ള പരിപാടിയാണ്. 66% ആണ് കൂട്ടാനായിട്ട് പോകുന്നത്. ഇവിടെ ഹെൽത്ത് സർചാർജ് ആയിട്ട് വരുന്നത് 624 pounds ആണ് നമ്മുടെ ഹെൽത്ത് സർചാർജ് ആയിട്ട് വരുന്നത്. അത് കൂട്ടിയിട്ട് 1035 pounds കൂട്ടാനായിട്ടാണ് നമ്മുടെ ഹെൽത്ത് സർചാർജ്. ഇപ്പൊ തന്നെ നമുക്ക് താങ്ങണില്ല അല്ലെ ഹെൽത്ത് സർചാർജ്. അപ്പൊ ഇനിയും കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എത്രയോ രൂപ നമ്മള് വിസയ്ക്കും അതുപോലെ ഹെൽത്ത് സർചാർജും കൊടുത്താലാണ് ഇങ്ങോട്ട് കയറി വരാനായിട്ട് പറ്റുന്നത്. അപ്പൊ അതിലും 66% ഇൻക്രിമെന്റ് ആണ് അവർ ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, ഗ്രാജുവേറ്റ് റൂട്ട് വിസയുടെ കാര്യം എന്താണ്? അത് നിർത്താൻ പോകുവാണോ? ഗ്രാജുവേറ്റ് റൂട്ട് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSW, അത് നിർത്താൻ പോകുവാണോ അതെയോ ഇനി അടുത്ത ഇൻടേക്ക് മുതൽ ഇല്ലേ? ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ്. ഇനി ഇവിടെ ഉള്ളവർക്ക് അത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമോ എന്നൊക്കെയാണ് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാജുവേറ്റ് റൂട്ട് വിസയെ കുറിച്ചിട്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഈ പ്ലാനിൽ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് റിവ്യൂ ചെയ്യാത്രേ ഉള്ളൂ, അല്ലാതെ ഇതിനെ നിർത്തലാക്കോ ഇത് ഇപ്പൊ എടുത്തു കളയിപ്പോ ഉള്ളവർക്ക് ബാധിക്കോ ഒന്നും ഈ പ്ലാനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് അവർക്ക് അപ്പൊ ആരും വെറിയിടാകണ്ട. അത് നിർത്തലാക്കുന്ന ഒരു പരിപാടിയും ഇവർ പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ഉണ്ടാക്കാനായിട്ടാണ് ചാൻസ്. ഇനിയിപ്പോ ഫ്യൂച്ചറിലേക്ക് നിർത്തുമെന്നൊന്നും പറയാൻ പറ്റില്ല. നിലവിലെ ഒരു പ്രശ്നവും ഗ്രാജുവേറ്റ് റൂട്ട് വിസയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതൊക്കെയാണ് ഹോം സെക്രട്ടറി പറഞ്ഞിട്ടുള്ള 5 plans വന്നിരിക്കുന്ന കാര്യങ്ങള്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഡൗട്ടാണ്, ഇപ്പൊ നിലവിലുള്ള ആളുകളെ ഇത് ബാധിക്കുമോ, അതുപോലെ നിലവില് കേരള വിസയിൽ ഇരിക്കുന്നവരെ ഇഷ്യൂ ഉണ്ടോ, ഡിപ്പെൻഡൻസിന് ഇപ്പൊ ബ്രിങ് ചെയ്യുന്നതിന് ഇഷ്യൂ ഉണ്ടോ, ഇപ്പൊ ഇവിടെ ഉള്ളവർക്ക് തന്നെ വിസ സ്വിച്ച് ചെയ്യുന്നതിനോ ഡിപ്പെൻഡൻസിന് സ്വിച്ച്
ചെയ്യുന്നു, ഇതിനൊക്കെ ഇഷ്യൂ ഉണ്ടോ എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പൊ അതിനൊന്നും നിലവിൽ ഇപ്പൊ ഇഷ്യൂ ഇല്ല. മാർച്ച് 2024 വരെ ഇഷ്യൂ ഇല്ല എന്നാണ് ഇപ്പൊ അറിയാൻ പറ്റുന്നത്. ഇനി മാർച്ച് 2024 നിയമം ആപ്ലിക്കബിൾ ആവാനായിട്ട് പോകുന്നത്. എന്തെങ്കിലും ചേഞ്ചസ് വരാനും മാർച്ച് 2024 വരെ നമുക്ക് ടൈമുണ്ട്. അപ്പൊ ഇനി മൈഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ മൈഗ്രേറ്റ് ചെയ്യുക. നമ്മുടെ UK ഓരോ ദിവസവും ഓരോ ചേഞ്ചസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ സ്റ്റുഡന്റ് വിസയിൽ വരാനിരിക്കുന്ന ആളുകൾക്കാണെങ്കിലും ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. ഇനി കേരള വിസയുടെ കാര്യം ഇനി മാർച്ചിലാണ് അത് ചേഞ്ചസ് ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ അത് എത്രയും പെട്ടെന്ന് ആളുകൾ മൈഗ്രേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്വിച്ച് ചെയ്യാനൊക്കെ നോക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഓൾറെഡി വിസയിൽ ഇരിക്കുന്ന ആളുകൾ ഒരു രീതിയിലും ബാധിക്കത്തില്ല. ഇപ്പൊ മാർച്ച് 2024 കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്ന കേരള വിസയിലോ വേറെ ഏതെങ്കിലും വിസയിൽ വരുന്ന ാണെങ്കിലും ഇപ്പൊ ഡിപ്പെൻഡൻസിന് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ നമുക്ക് 5 ഇയർ കഴിഞ്ഞിട്ട്, 5 ഇയർ സ്ട്രഗിൾ ചെയ്യണമെന്നുള്ളൂ, 5 ഇയർ കഴിഞ്ഞ് നമുക്ക് PR കാര്യങ്ങൾ കിട്ടിയതിന് ശേഷം നമുക്ക് ബ്രിങ് ചെയ്യുന്നതിന് ഒരു ഇഷ്യൂ ഇല്ല കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.